പാലിക്കാൻ കഴിയണോ എന്നുള്ളതാണ് വോട്ടർമാരുടെ ചോദ്യം. ഭരണഘടന ദിവസേന എഴുതാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷേ യു ഡി എഫ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ ഈ വാക്ക് പാലിക്കാൻ കഴിയും? ഇത് ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭരണഘടനയ്ക്ക് വിധേയമായാണ് നമ്മുടെ രാജ്യത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ കൃത്യം 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്നത്. അത് പുനഃപരിശോധിക്കണമെങ്കിൽ പാർലമെന്റിൽ നിയമം പാസാക്കണം. ഈ ചോദ്യം 3 മാസത്തേക്കാണെന്ന് എങ്ങനെ അപ്രസക്തമാകുക? അത് ഈ കഴിഞ്ഞ സർക്കാർ പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അടുത്ത വിഷയം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ഇവിടെ LDF ഭരിച്ചു. ഈ LDF ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഈ 5 വർഷക്കാലം നിങ്ങൾക്ക് 2 രൂപയ്ക്ക് അരി കൊടുക്കാൻ കഴിഞ്ഞോ? ആ ഭരണം ഇവിടെ തീർന്ന സമയത്ത് മാത്രമേ നിങ്ങൾ 2 രൂപയ്ക്ക് അരി കൊടുക്കാന്ന് പറഞ്ഞേ. അത് എന്തുകൊണ്ടാ? ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അധികാരം വേണം, അതിന് മാത്രം ലക്ഷ്യമിട്ടോ മാത്രമേ നിങ്ങൾ പറഞ്ഞത്? കേരളത്തിന്റെ പൊതുവിതരണ മേഖലയ്ക്കകത്ത് വളരെ സമഗ്രമായി സംഭാവന ചെയ്ത ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അംഗീകരിച്ചത് കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വമായിരുന്നു. ഇടതുപക്ഷ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരന് ജനോപകാരപ്രദമായ നിലയിൽ പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തിയ ഗവൺമെന്റ് എന്നുള്ള അംഗീകാരം നൽകിയത് കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു. മറുപടി ഒന്ന് ചുരുക്കി പറയണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് സമയ പരിമിതി ഉണ്ട്, എല്ലാവർക്കും അവസരം കൊടുക്കണം. ഹലോ, ഒരു ചോദ്യം വേണുഗോപാൽ, ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം, ഈ കേരള സംസ്ഥാനത്ത് വികലാംഗർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് സൗജന്യമായി വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഈയിടെ എൻ്റെ ഒരു ബന്ധു 17,000 രൂപ, ഒരു വികലാംഗയാണ്, 17,000 രൂപ കെട്ടിവെക്കേണ്ടി വന്നു. ആ നിയമം റദ്ദാക്കിയത് എന്തുകൊണ്ട്? അതുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന വികലാംഗർക്കും പട്ടികജാതി പട്ടികവർഗത്തിലെ പാവപ്പെട്ട ആളുകൾക്കും ഒരുപാട് ദ്രോഹം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് ചുരുക്കി പറയൂ. ഇത് വാസ്തവവിരുദ്ധമായ ഒരു പ്രസ്താവന. കാരണം എന്താണോ, ആ ഇപ്പോഴും നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഇത്തരം സൗജന്യങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക, അത് വെറുതെ ഒരു പൊതുരംഗത്ത് വെച്ചൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, അത് വാസ്തവവിരുദ്ധമാണ്. വ്യക്തമാണ്. അടുത്ത വിഷയത്തിലേക്ക്. ചോദ്യം വികസനത്തിനെ കുറിച്ചാണ്. മാറി മാറി ഭരിച്ചിട്ടുള്ള ഇരു മുന്നണികളും വികസനം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തിരുവാങ്കുളത്തെ ജനങ്ങൾക്കും ആർക്കും, കാരണം ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. 84 ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുത്തെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എറണാകുളത്തേക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെയുള്ള ഇത്രയും നാളും മാറി മാറി വരച്ചിട്ട് TN ജേക്കബ് ഇവിടെ മന്ത്രി ആയിരുന്നിട്ടുണ്ട്, അല്ലാതെ MJ ജേക്കബ് MLA ആയിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ഈ 2 മുന്നണികൾക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം രണ്ടുപേരും അംഗീകരിക്കണം. അതിനുശേഷം ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാവുന്നുള്ള തെളിവുകൾ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണം. വെറുതെ ജനങ്ങളുടെ കണ്ണി പൊടിയാനായിട്ട് വികസനം എന്ന് പറയാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വികസനം എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ലോക സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് സിംഗപ്പൂർ സ്റ്റൈലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. ഇത് വെറുതെ ഉണ്ടായതല്ലോ, ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അതൊരു വികസനത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കിപ്പോ ഇവിടെ ഇന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയ ഒരു വികസനത്തിന്റെ ഭാഗമാണ്. അതിനൊരു സന്തുലിതാവസ്ഥ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ. തിരുവാങ്കുളത്തെ ഏറ്റവും വലിയ ഗതാഗത പ്രശ്നം പറയുന്നത് ഈ ഇടുങ്ങിയ റോഡാണ്, മണിക്കൂറുകൾ നിരങ്ങിയാണ് വാഹനങ്ങൾ. നഗരസഭ പ്രകടനപത്രിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മാമല ബണ്ട് റോഡ് ഉണ്ടാക്കാമെന്ന് ഈ UDF പ്രകടനപത്രിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാവർത്തികമായി വരികയാണ്, അത് സമീപ ഭാവിയിൽ തന്നെ അത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് സൈഗാളിനോട് ചോദിക്കാനുള്ളത്, ഇരുമ്പലം പ്രദേശത്തെ കുറിച്ചാണ്. ഇരുമ്പലം പ്രദേശത്ത് എന്റെ വീടിനോട് ചേർന്നുള്ള മതിലില് ഇന്നലെ ഞാൻ പോസ്റ്റ് ഒട്ടിച്ചു, രാത്രി 10 മണിയായപ്പോ പോസ്റ്റ് ഓഫീസ് മകളിയം കാവരപ്പറമ്പ് സൈഗാളിന്റെ വീടിന്റെ മേഖലയിൽ തോരണം കെട്ടി. ഇന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ഭാഗമായിട്ട് ഈ മകളിയം പോസ്റ്റ് ഓഫീസ് എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള
പോസ്റ്ററുകൾ വലിച്ചു കയറുന്നത് ഏത് രാഷ്ട്രീയമാണ്, എന്താണ് ഗുണ്ടായിസമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയണം. ഇത് തിരുവാങ്കുളം പഞ്ചായത്തിൽ എല്ലാ കാലത്തും യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണിത്. തിരുവാങ്കുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശമാണ്. ഇവിടെ പലപ്പോഴും തിരുവാങ്കുളം പഞ്ചായത്ത് അതിർത്തിയിലെ ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാക്കി മാറ്റി തീർത്ത് യു ഡി എഫ് ഭരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പോലീസിനെ കൊണ്ടുവന്നെത്തി അവിടെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് വോട്ടവകാശം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതി എല്ലാ കാലത്തും യു ഡി എഫ് തിരുവാങ്കുളം പഞ്ചായത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ സിംഗപ്പൂർ ശൈലിയുള്ള ജീവിതമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. അഞ്ച് വയസ്സ് മുതൽ 90 വയസ്സുള്ള സ്ത്രീകൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാ പട്ടപ്പകല്. ഇവിടെ നേഴ്സിംഗ് മേഖല കനത്ത വെല്ലുവിളി നേരിടുന്നു. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. സിംഗപ്പൂരിൽ എങ്ങനെയാണോ? തൈകാലിനോട് ചോദിക്കാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മുടെ തിരുവാങ്കുളം പഞ്ചായത്ത് ഏറ്റവും വലിയ കാർഷിക മേഖലയായിരുന്നു. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്? ബാക്കി മുഴുവൻ ഭൂമിയും നികത്തിയത് ആരാണ്? നേതൃത്വം കൊടുത്തത് ആരാണ്? ഒരു സെന്റ് ഭൂമിക്ക് 25,000 രൂപ കൈക്കൂലി വാങ്ങിയാണ് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. മറുപടി ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് കൃഷിഭൂമി ഒരു ഇഞ്ച് പോലും നികത്തരുത് എന്നുള്ളതാണ്. ഇവിടെ സിപിഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃഷിഭൂമി നികത്താൻ വേണ്ടി അവസരം കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനമായും BPCL കമ്പനി ഇരുമ്പനത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇരുമ്പനം പ്രദേശത്തെ ജനങ്ങളുടെ സമഗ്രമായ ജീവിത പുരോഗതിക്ക് ആ BPCL കമ്പനി അവിടെ വരുന്നതിന് പ്രധാനമായ കാരണമായിട്ടുണ്ട്. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന പല INDUC പ്രവർത്തകരും ഇന്ന് ഉന്നതമായ ജീവിതം അവർക്കുണ്ടായത് ആ BPCL കമ്പനി അടക്കം അവിടെ വന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് സൈഗാലിനോട് ചോദിക്കാനുണ്ട്. ഞങ്ങൾക്ക് ബഹളം ഒറ്റക്ക് ചോദിക്കട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അവിടെ ഉന്നതമായ അവകാശം കിട്ടിയിട്ടില്ലെങ്കിൽ 3 പേർക്ക് കിട്ടുമ്പോ 12-13 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഭൂമി കമ്പനിക്ക് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ ആ കർഷക സമരത്തിൽ ഒരു പങ്കു വഹിക്കാത്തവരാണ് തിരുവാങ്കുളം പഞ്ചായത്തിലെ കോൺഗ്രസ്സുകാർ. നിങ്ങൾ 3 മുന്നണിയോട് ചോദിക്കുകയാണ്, കാരണം ചോറ്റാകര പഞ്ചായത്തിലൊരു നിവാസിയാൻ എന്റെ പാടത്ത് കൃഷി ഇറക്കാൻ വേണ്ടി പഞ്ചായത്തിലെ ട്രാക്ടർ അവിടെ വന്ന് ഇറക്കാൻ വേണ്ടി അവന്റെ ചുറ്റുമുള്ള കണ്ടൊക്കെ അടിച്ച് ഞങ്ങൾ കണ്ടത്തിന്റെ അടിക്കാനുള്ള പൈസയും കൊടുത്ത് പൈസ കൊടുക്കാൻ വൈകി എന്നും പറഞ്ഞ് പഞ്ചായത്ത് മുള്ളനോട് ചോണ പഞ്ചായത്ത് ഇവര് കോൺഗ്രസിന്റെ ആളോട് പറയണം. അന്നിട്ട് കർഷകൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, പറഞ്ഞേക്ക്. എന്റെ കണ്ടേ പറയോ നിങ്ങൾ സമാനം പറയോ. ചോറ്റാനിക്കര ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ് ചോറ്റാനിക്കര. ഞാൻ പറഞ്ഞേക്ക് ഇവര് കണ്ടടിച്ചില്ല, കണ്ടം കൂട്ടിയില്ല, ഇപ്പോഴും കണ്ടം കൂടാണ്ട് കിടക്കുക. കർഷകരുടെ ഇതുപോലുള്ള വിഷയങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത്? പെട്ടെന്ന് തിരുവാങ്കുളം പഞ്ചായത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് പറയാനുള്ളത്? അദ്ദേഹം മറുപടി പറയാം. നമ്മുടെ സംസ്ഥാനത്ത് നെൽ വയൽ സംരക്ഷണ നിയമമുണ്ട്. പക്ഷേ തിരുവാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം BPCLന്റെ ഭൂമി മാത്രമല്ല നികത്തപ്പെട്ടത്, ഒരുപാട് ബിനാമി ഏർപ്പാടുകൾ തിരുവാങ്കുളത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. BPCLന്റെ ഭൂമി നികത്തുകയോ ഒരു പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ ആത്തരം സ്ഥാപനങ്ങൾ വരുന്നതിനോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇവിടെ വരുന്ന വിയോജിപ്പ് ബിനാമി ഏർപ്പാടുകളായി നിരവധി നല്ല കൃഷിഭൂമികൾ തിരുവാങ്കുളത്ത് നികത്തപ്പെട്ടു, അതാണ് ആക്ഷേപം. ആ ആക്ഷേപമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ രണ്ട് മുന്നണികൾ LDF UDF നേതാക്കാൻ വേണ്ടി ചോദിക്കാനുള്ള രണ്ട് തിരുവാങ്കുളം പഞ്ചായത്ത് ഇരുമ്പനം പ്രദേശം രണ്ട് വൺ പ്രൊജക്ടുകളാണ്. ഒന്ന് തണ്ണീർച്ചാൽ പ്രൊജക്ട്, ഒരു 4-5 വർഷങ്ങളായിട്ട് അഴിമതി നടത്തിയില്ല. അതിലിപ്പോൾ അതിൻ്റെ അവസ്ഥ. രണ്ടാമത്തെ ഹിൽപാലസ് മ്യൂസിയം, ജേക്കബ് സാറ് ഉള്ള സമയത്തും MJ ജേക്കബ് സാർ ഉള്ള സമയത്തും കോടികൾ മുടക്കിയെന്നൊക്കെ പറയുന്നത്, ഇപ്പോഴും അതിൻ്റെ പല പ്രവർത്തനങ്ങളും
പാതിവെച്ച് നിലച്ചിരിക്കുകയാണ്. അതിന്റെ അവസ്ഥയാണ് ഹിൽ പാലസ് മ്യൂസിയത്തിന് 11-ാം ധനകാര്യ കമ്മീഷൻ 5.5 കോടിയാണ് കൊടുത്തത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്. 3.5 കോടി ലാപ്സായി. അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ അത് നമ്മൾ വിശദമായി ഒരു നല്ല പദ്ധതി ഉണ്ടാക്കി തണ്ണീർച്ചാലും ഇതും കൂടി സംയോജിപ്പിച്ച് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും ഒന്നോ ദിവസം ഈ രണ്ട് പദ്ധതിക്കകത്തും ആളുകൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ആ പ്രോജക്റ്റ് രൂപപ്പെട്ടു വരികയാണ്. തണ്ണീർച്ചാൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഈ കൗൺസിൽ വന്നതിന് ശേഷം വളരെ ചുരുങ്ങിയ സമയമായുള്ളൂ. ആ സമയത്തിനുള്ളിൽ ആ പ്രോജക്റ്റിന്റെ ആദ്യ സ്റ്റേജ് അവിടെ ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പോയി നോക്കാവുന്നതാണ്. അത് നഗരസഭ ഒന്നടങ്ക ഒരു മനസ്സോട് അത് നന്നായി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അത് നന്നായി നടക്കും. കേരളം സിംഗപ്പൂർ പോലെ ആക്കണമെന്നുള്ള ചെയർമാന്റെ തണ്ണീർച്ചാൽ പദ്ധതി ഇപ്പോഴുള്ള തിരുവാങ്കുളം പഞ്ചായത്ത് അധികാരത്തിലിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പരിമിതികളും നിലനിൽക്കുമ്പോഴും കൊച്ചി റിഫൈനറിയുടെ സഹായത്തോടുകൂടി തുടക്കം കുറിച്ചതാണ് തണ്ണീർച്ചാൽ പദ്ധതി. അതിൻ്റെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചില തട്ടുകട ഇരുന്നെടുത്ത് ഹോട്ടലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഇടതുപക്ഷ കേസ് കേവലമായ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന കൺസൾട്ടിങ് ഏജൻസി ആയിരുന്നു ഫെഡോ. ആ ഫെഡോ ആണ് അതിന്റെ കൺസൾട്ടൻസ്. ആ ഫെഡോയ്ക്കെതിരായി, കൊച്ചിൻ റിഫൈനറിക്കെതിരായി, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കെതിരായി നാളെ ഇലക്ഷൻ എക്സ്പ്രസ് മറ്റൊരു പഞ്ചായത്തിൽ അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.